വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരുന്നു ഇന്നത്തെ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ച്. ലോക ക്രിക്കറ്റ് മൊത്തം ഇന്നത്തെ മാച്ചിന് വേണ്ടി കാത്തിരുന്നു. എല്ലാവരും ഇന്നത്തെ കളി കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ജയിച്ചത് കണ്ട് ക്രിക്കറ്റ് ലോകം മൊത്തം ഞെട്ടിരിക്കുകയാണ്. ഇന്ത്യ കപ്പ് നേടിയപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ വലിയ ആഘോഷമാണ് നടന്നിട്ടുണ്ടായിരുന്നത്. സെമി ഫൈനലിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ചത് സൗത്ത് ആഫ്രിക്കയായിരുന്നു. അതുകൊണ്ട് ഇന്ന് ആഫ്രിക്ക തോറ്റപ്പോൾ അഫ്ഗാനിസ്ഥാൻ സെലിബ്രേഷൻ നടത്തി. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് റാഷിദ് ഖാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. റാഷിദ് ഖാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്ത്യ വേൾഡ് കപ്പ് നേടിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇന്ത്യ എൻ്റെ രണ്ടാമത്തെ രാജ്യമാണ്. ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് തന്നത് ഇന്ത്യയാണ്. ഇന്ത്യക്ക് കപ്പ് ലഭിക്കണമെന്നാണ് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നത്തെ മത്സരം ശരിക്കും ത്രില്ലിംഗ് ആയിരുന്നു. ഇന്ത്യ ജയിച്ചെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതുപോലെ തോറ്റ മത്സരം ജയിപ്പിക്കുന്ന ട്രിക്ക് ഇന്ത്യക്ക് മാത്രമേ അറിയുകയുള്ളൂ. അഫ്ഗാനിസ്ഥാനിൽ ഞങ്ങൾ ഈ വിജയം ആഘോഷിക്കുകയാണ്. ഞങ്ങൾക്ക് കപ്പ് ലഭിച്ചില്ലെങ്കിലും ഇന്ത്യ കപ്പ് നേടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയെന്ന് റാഷിദ് ഖാൻ വ്യക്തമാക്കി. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ വിജയം ആഘോഷിക്കുകയാണ്. അതിന് കാരണം BCCI ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അഫ്ഗാനിസ്ഥാനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ തന്നെ അവർ കാട്ടുകയാണ്. ഇന്ത്യയുടെ വിജയം അവർ ആഘോഷിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ആരാധകരും സെലിബ്രേഷൻ വലിയ രീതിയിൽ നടത്തുന്നുണ്ട്. രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റനാണ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിത്തന്നത്. ധോണിക്ക് ശേഷം ഇനി രോഹിത് ശർമ്മ ചരിത്രത്തിൻ്റെ ഭാഗമാകും. വിരാട് കോഹ്ലി ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. സാധാരണ കോഹ്ലി എല്ലാ മാച്ചിലും ഫ്ലോപ്പ് ആവുകയാണ് ചെയ്യാറ്. എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ കോഹ്ലി മികച്ച പ്രകടനം പുറത്തെടുത്ത് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചു. സൗത്ത് ആഫ്രിക്ക ശരിക്കും നാണം കെട്ടു. ക്ലാസിൻ്റെ വെടിക്കെട്ടിൽ ഇന്ത്യ തോൽക്കുമെന്ന് കരുതി. എന്നാൽ പിന്നീട് ഇന്ത്യ കളി തിരിച്ചുപിടിച്ചു. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.